നടിയെ ആക്രമിച്ച കേസിലെ നിർണായ വിവരങ്ങൾ മൊബൈൽ ഫോണിൽ നിന്ന് നീക്കം ചെയ്തെന്ന പ്രോസിക്യൂഷന്റെ ആരോപണത്തിന് ദിലീപ് കോടതിയിൽ മറുപടി നൽകും. സ്വകാര്യത സംരക്ഷിക്കാൻ തനിക്ക് അവകാശമുണ്ടെന്നും ഫോണിൽ അത്തരം വിവരങ്ങളുണ്ടോ എന്നറിയാനാണ് പരിശോധിച്ചതെന്നുമാകും മറുപടി നൽകുക. അവനവൻ്റെ സ്വകാര്യത സംരക്ഷിക്കാൻ അവരവർക്ക് അവകാശമില്ലേ? എല്ലാവരുടെയും സ്വകാര്യ സ്വത്താണ് അവരവരുടെ മൊബൈൽ ഫോൺ. പോലീസും കോടതിയും ആവശ്യപ്പെടുന്നതിന് മുമ്പാണ് ഫോണുകൾ മുംബൈയിലെ സ്വകാര്യ ലാബിലേക്ക് അയച്ചത് പരിശോധിക്കാൻ. നടിയെ ആക്രമിച്ച കേസിൽ തൻ്റെ ഫോണിൽ പോലീസ് കൃത്രിമം നടത്തിയിട്ടുണ്ടെന്ന് ബോധ്യമുണ്ട്. അത് കണ്ടുപിടിക്കാനാണ് ഫോൺ പരിശോധനയ്ക്ക് അയച്ചത്. ഫോണിലെ എല്ലാ വിവരവും സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട്. ഒന്നും നശിപ്പിക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്തിട്ടില്ല. കുടുംബസംബന്ധമായ സ്വകാര്യ വിവരങ്ങൾ ഫോണിലുണ്ടോ എന്നറിയാനും പരിശോധന ആവശ്യമായിരുന്നു. അതിലെന്താ തെറ്റ്? അവനവൻ്റെ ഫോൺ അവനവന് പരിശോധിച്ചൂടെ? 5 വർഷമായി ഉപയോഗിക്കുന്ന ഫോണിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ഫോണിലെ വിവരങ്ങൾ താൻ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടെടുക്കാൻ പോലീസിന് സാധിക്കുമല്ലോ. ഫോണിലെ ഒരു വിവരവും നശിപ്പിച്ചിട്ടില്ലെന്നാണ് ദിലീപിൻ്റെ മറുപടി. ഫോണുകൾ സ്വകാര്യ പരിശോധനയ്ക്ക് അയച്ചതിലൂടെ വിവരങ്ങൾ നശിപ്പിച്ചതായി പോലീസ് ആരോപിക്കാൻ ഇടയുണ്ടെന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ജസ്റ്റിസ് പി ഗോപിനാഥ് ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ പോലീസ് കൃത്രിമ രേഖ ചമച്ചെന്ന ആരോപണമാണ് ദിലീപിൻ്റെ അഭിഭാഷകൻ ഉന്നയിച്ചത്. ഫോണുകളിലെ വിവരങ്ങൾ ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റിയെന്ന മൊഴിയുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചിരുന്നു. ഫോണുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ദിലീപിൻ്റെ അഭിഭാഷകർ മുംബൈയിലെത്തി പരിശോധിക്കുകയും ചെയ്തു. ലാബിലെ ഹാർഡ് ഡിസ്ക് പോലീസ് പിടിച്ചെടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞും കാണിച്ചും ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കി വീണ്ടും ജയിലിൽ അടയ്ക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണിതെന്നാണ് നിയമവിദഗ്ധർ മനസ്സിലാക്കുന്നതും പറയുന്നതും. വീണ്ടും ദിലീപിനെ കുരുക്കി ജയിലിൽ അടച്ചാൽ നല്ലൊരു ജനപ്രിയ നടനെയാണ് സമൂഹത്തിന് നഷ്ടപ്പെടുക. ദിലീപിനെ എങ്ങനെയും തളയ്ക്കേണ്ടത് സിനിമാ ലോകത്തെ ഈഗോയുടെ ഭാഗവുമായിരിക്കും. അതുകൊണ്ട് ദിലീപിൻ്റെ നിരപരാധിത്വം കോടതി മനസ്സിലാക്കി വിലയിരുത്തട്ടെ.